പ്രിയപ്പെട്ടവരെ, അമേരിക്കയടങ്ങുന്ന അന്താരാഷ്ട്ര സഖ്യകക്ഷികൾ, അതായത് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ അമേരിക്കയും അടങ്ങുന്ന സഖ്യകക്ഷി ഇറാഖിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഒരു മനുഷ്യത്വരഹിതമായ പ്രവർത്തനത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ പോകുന്നത്. ഇതിപ്പോൾ പറയാൻ കാരണം, അമേരിക്ക ഉക്രൈനിലേക്ക് ക്ലസ്റ്റർ ബോംബുകൾ അയക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. പക്ഷേ ഈ വാർത്ത വരുമ്പോൾ തന്നെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എതിർപ്പുകൾ വരുന്നു. ജർമ്മനി പരസ്യമായി തന്നെ മുന്നറിയിപ്പ് നൽകുന്നു അമേരിക്കയ്ക്ക്. അമേരിക്കയിലെ പാർലമെന്റ് അംഗമായ മാറ്റ് ഗേറ്റ്സും പറയുന്നു, ഒരിക്കലും തന്നെ ഇത് ഉക്രൈനിലേക്ക് അയക്കാൻ അനുവദിക്കില്ല എന്ന്. എന്താണ് ഈ ക്ലസ്റ്റർ ബോംബിന് ഇത്ര വലിയ പ്രശ്നം? സിവിലിയൻ കില്ലർ എന്ന പേരും പറയാറുണ്ട്. ഇത് മനുഷ്യരെ കൊല്ലുന്ന വെപ്പണാണ്. അതുകൊണ്ട് തന്നെ ഇത് 123 രാഷ്ട്രങ്ങളും ഇത് നിരോധിച്ചതിന്റെ പട്ടികയിൽപ്പെട്ടതാണ്. പക്ഷേ ഈ എതിർപ്പുകളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ യൂറോപ്പും അമേരിക്കയും അടങ്ങുന്ന രാഷ്ട്രങ്ങളാണ് ഇറാഖിൽ ക്ലസ്റ്റർ ബോംബുകളുടെ പെരുമായ വർഷിപ്പിച്ചത്. ഇറാഖിൽ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ഫ്രാൻസും അടങ്ങുന്ന സഖ്യകക്ഷികൾ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതിന്റെ എണ്ണം കേട്ടാൽ ഒരു പക്ഷേ നിങ്ങളൊക്കെ ഞെട്ടിപ്പോകും. 1991 ഇറാഖിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം, HRW കണക്ക് പ്രകാരം 1991 അമേരിക്കയും അതുപോലെ ഫ്രാൻസും ബ്രിട്ടനും അടങ്ങുന്ന രാഷ്ട്രങ്ങൾ നടത്തിയ കിരാതമായ ആക്രമണത്തിന്റെ, അല്ലെങ്കിൽ അവരുപയോഗിച്ച ക്ലസ്റ്റർ ബോംബുകളുടെ എണ്ണം പറയുന്നത് ഇങ്ങനെയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഫ്രാൻസ് ആൻഡ് യുണൈറ്റഡ് കിങ്ഡം ഡ്രോപ്ഡ് 21,000 ക്ലസ്റ്റർ ബോംബ്സ് കണ്ടെയ്നിങ് 20 മില്യൺ സബ് മ്യൂഷൻസ് ഓൺ ഇറാഖ്. ഇറാഖിൽ ഏകദേശം 61,000 ക്ലസ്റ്റർ ബോംബുകൾ. ഒരു ക്ലസ്റ്റർ ബോംബിനകത്ത് തന്നെ സബ്മ്യൂഷൻസ് ആയിട്ട്, അതായത് ഒരു ക്ലസ്റ്റർ ബോംബ് എന്ന് പറയുമ്പോൾ 100 ചെറിയ ബോംബുകളുടെ ഒരു സമാഹാരമാണ്. ഈ ബോംബ് ഒരു പ്രദേശത്ത് വർഷിച്ചു കഴിഞ്ഞാൽ അതിൽ ചിലതെല്ലാം ആ വർഷിക്കുന്ന സമയത്ത് തന്നെ പൊട്ടിത്തെറിക്കും. എന്നാൽ ധാരാളം ബോംബുകൾ പൊട്ടാതെ അവിടെ തന്നെ കിടക്കുന്നു. സാധാരണ കുഴി ബോംബുകളുടെ പ്രശ്നം പറയാറുണ്ട്, പക്ഷെ അതിലേറെ ഗുരുതരമാണ് ഈ പറയുന്ന ക്ലസ്റ്റർ ബോംബുകൾ. കാരണം കുഴി ബോംബിനെ കണ്ടെത്താൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്, പക്ഷെ ക്ലസ്റ്റർ ബോംബ് അങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ഇറാഖിൽ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ജനവാസ കേന്ദ്രങ്ങളിൽ, സിവിലിയന്മാർ താമസിക്കുന്ന വില്ലേജുകളിലാണ് ഇത്തരം ബോംബുകൾ വർഷിച്ചത് എന്നത് വളരെ ഗൗരവമായ കാര്യമാണ്. ഇപ്പോൾ ഉക്രൈനിലേക്ക് എത്തുമ്പോൾ എന്തിനാണ് ബ്രിട്ടൻ ഇതിനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ജർമ്മനി എതിർക്കുന്നത്? പക്ഷെ അതേ കക്ഷികൾ തന്നെയാണ് 61,000 ഇതുപോലുള്ള ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ആ ക്ലസ്റ്റർ ബോംബിന്റെ ഉള്ളിലുള്ള സബ്മ്യൂഷൻസ്, അതായത് ചെറിയ ബോംബുകൾ, അതിന്റെ എണ്ണം 20 മില്യണാണ് എന്ന് പറഞ്ഞാൽ ഇറാഖിൽ കാലങ്ങളോളം ജീവിക്കുന്ന ആളുകൾക്ക് സ്ഫോടനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ അനുഭവിക്കേണ്ടി വരും. നോക്കൂ, ഈ ചിത്രം ഇത് പറഞ്ഞു തരുന്നു. അതായത് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ക്ലസ്റ്റർ ബോംബുകളുടെ അപകടങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം അമേരിക്ക വർഷിച്ച ക്ലസ്റ്റർ ബോംബുകൾ ധാരാളം അവിടെ ഇപ്പോഴും പൊട്ടാതെ കിടക്കുന്നുണ്ട്. അതിന്റെ ദുരന്തം അവർ എക്കാലവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 123 രാഷ്ട്രങ്ങളും ഇതിനെ നിരോധിച്ച ആയുധങ്ങളിൽ ഉൾപ്പെടുത്തിയത്. ഇനി നോക്കൂ, നിങ്ങൾ 2003 അമേരിക്ക ഇറാഖിനെ ആക്രമിക്കുന്ന സമയത്ത് അവിടെ 13,000 ക്ലസ്റ്റർ ബോംബുകളാണ്. കണ്ടെയ്ൻ 2 മില്യൺ സബ്മ്യൂഷൻസ്, അതായത് അതിൽ അടങ്ങിയിരിക്കുന്നത് ഏകദേശം 2 മില്യൺ സബ്മ്യൂഷൻസ്, അതായത് ചെറിയ ബോംബുകളാണ്. അത് 2 മില്യൺ 20 ലക്ഷത്തോളം വരുന്ന ചെറിയ ബോംബുകൾ അടങ്ങിയ 13,000 ക്ലസ്റ്റർ ബോംബുകളാണ് സഖ്യകക്ഷികൾ 2003 യുദ്ധകാലത്തും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന സഖ്യകക്ഷികൾ ഇറാഖിൽ എന്താണ് ചെയ്തത്? ഒളിഞ്ഞിരിക്കുന്ന സദ്ദാമിന് താഴെ ഇറക്കാൻ ഒരിക്കലും തന്നെ ഇത്ര ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഇറാഖിലെ സിവിലിയന്മാർക്കെതിരെ കിരാതമായ ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്. അവിടെയുള്ള ജനങ്ങളെ കൊല്ലുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിന് പിന്നിൽ എന്ന് ഇത്തരം ആക്രമണങ്ങൾ കാണുന്ന സമയത്ത് ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ഏതായിരുന്നാലും ഇപ്പോൾ അത് ഉപയോഗിക്കുന്നതിന്റെ അപകടങ്ങൾ യൂറോപ്പിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈനിലേക്ക് അങ്ങനെ ഒരു ആയുധം വേണ്ട എന്നാണ് യൂറോപ്പ് പറയുന്നത്. ഇതിന്റെ പിന്നിൽ ബ്രിട്ടന്റെയും ജർമ്മനിയുടെ ഒക്കെ പ്രസ്താവനയുടെ പിന്നിൽ എന്താണ്? നമ്മൾ പറയുന്നു, ഇത്തരം ആയുധങ്ങൾ ലോകത്ത് എവിടെയും ഉപയോഗിക്കാൻ പാടില്ല. കാരണം സാധാരണക്കാരായ സിവിലിയന്മാർ, അതുപോലെ പിഞ്ച് പൈതങ്ങൾ, മാത്രമല്ല അമേരിക്കയുടെ പാർലമെന്റ് അംഗം അദ്ദേഹം തന്നെ പറയുന്നു, നോക്കൂ നിങ്ങൾ, ചിൽഡ്രൻ വിൽ ബി ലെഫ്റ്റ് വിത്തൗട്ട് ലിംസ് ആൻഡ് വിത്തൗട്ട് പേരൻസ്. കുട്ടികൾക്ക് കൈകാലുകൾ നഷ്ടപ്പെട്ടു പോകും, മാത്രമല്ല രക്ഷിതാക്കൾ പേരൻസ് നഷ്ടപ്പെട്ടു പോകും ഇത്തരം ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാൽ. അങ്ങനെ അനാഥകളായ കുട്ടികൾ വളരേണ്ടി വരും, കാലുകളും കൈകളും ഇല്ലാത്ത കുട്ടികൾ വളരേണ്ടി വരും. പക്ഷെ ഇത്തരം കാഴ്ചപ്പാടുകൾ ഇറാഖിൽ 61,000 ക്ലസ്റ്റർ ബോംബുകൾ, അതായത് ഏകദേശം 20 മില്യൺ 2 കോടിയോളം വരുന്ന ചെറിയ ബോംബുകൾ അടങ്ങിയ
ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങൾ എവിടെയായിരുന്നു? ഇത് മനുഷ്യത്വരഹിതമാണ്, കാടത്തമാണ്. നമുക്കറിയാം അമേരിക്കയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതത്ര വലുതല്ല. കാരണം ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അത്രയും വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. ലോകത്ത് ഒരു രാഷ്ട്രവും ഒരു മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭരണകൂടങ്ങളിൽ നിന്നോ കാണാൻ പറ്റാത്ത ക്രൂരമായ കിരാതമായ ആക്രമണങ്ങളുടെ ഹിസ്റ്ററിയാണ് അമേരിക്കയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റുക, യൂറോപ്പിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ യുക്രൈനിലേക്ക് വരുമ്പോൾ എന്താണ്? ബ്രിട്ടനും അതുപോലെ തന്നെ ജർമ്മനിക്കും അത് ഗുരുതരമായ കാര്യമാണ് എന്ന് പറയാൻ അവർ പ്രേരിപ്പിച്ച കാര്യം. ഒരിക്കലും തന്നെ ഇത് ഉക്രൈനിലേക്ക് സെൻഡ് ചെയ്യാൻ പാടില്ല. കാരണം ഉക്രൈനിലെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ഇതുകൊണ്ട് കൊല ചെയ്യപ്പെടും, അവിടെയുള്ള കുട്ടികൾ ഇതുകൊണ്ട് കൊല ചെയ്യപ്പെടും. ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെയും ഈ ആയുധം ഉപയോഗിക്കാൻ പാടില്ല. ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ വിലക്കുള്ള ആയുധമാണ്, പാടില്ല എന്ന് തന്നെയാണ് നമ്മളൊക്കെ മുന്നോട്ട് വെക്കുന്ന കാര്യം. പക്ഷെ ഇവിടെയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ നിലപാടുകളിൽ അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന പ്രസ്താവനകളിൽ വിവേചനങ്ങൾ കാണുന്നു എന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്.